ചെളിക്കുളം, വെയിലുദിച്ചാൽ പൊടിശല്യം. പരുദൂർ പഞ്ചായത്തിലെ ചെമ്പുലങ്ങാട് നിവാസികളുടെ ദുരിതത്തിന് അറുതിയില്ല. 4-5 വാർഡുകളിൽ ഉൾപ്പെടുന്ന ഗ്രാമീണ പാതയുടെ അവസ്ഥയാണിത്. പാലത്ര അഞ്ചുമൂല റോഡിൽ നിന്ന് ചെമ്പുലങ്ങാട് പ്രദേശത്തെ LP സ്കൂളിലേക്കുള്ള റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ജനങ്ങളാണ് ചെളിക്കുളമായ ഈ റോഡിലൂടെ ദുരിതയാത്ര നടത്തുന്നത്. പരുദൂർ പഞ്ചായത്തിലെ 4-5 വാർഡ് കൂടി ജോയിന്റുള്ള സ്ഥലമാണ് ഈ റോഡ്. LP സ്കൂളിൻ്റെ അടുത്തുള്ള ഇതിൻ്റെ അവസ്ഥകൾ നോക്കി ഫുള്ളായിട്ട് ഒരു രാത്രി പോയി കുറച്ചും പോയാൽ ഇറങ്ങിയതിലേക്ക് എൻ്റെ കാലിൻ്റെ മുട്ട വരെ പോകുന്നുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളുടെ അവസ്ഥ എന്താണ്? 100-200 ചില്ലാം കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ പഞ്ചായത്തിൽ പോയിട്ട് ആരോടെന്ത് പറഞ്ഞാലും ഒരു കാരണം ഒരു നിയമമില്ല, ഒരുമില്ല. പഞ്ചായത്തിൽ ആരുമില്ല പറഞ്ഞാൽ കേൾക്കാൻ പറ്റിയ ആൾക്കാർ. പിന്നെ ആരോടാ പറയാ? ഇപ്പോൾ ഗോറി ഉണ്ട് ഇവിടെ, വലിയ ഗോറി. അവർ പറഞ്ഞത് ഗോറി വേസ്റ്റ് ഉണ്ടെങ്കിൽ ബംഗാളി നമ്മൾ വിളിക്കണം, അതോടൊപ്പം ബംഗാളിക്ക് കൂലി കൊടുക്കേണ്ട 800, രണ്ട് ബംഗാളി വിളിച്ചാൽ 1,600 രൂപ നമ്മൾ കൊടുക്കണം. ഗോരിക്കാർക്ക് ഇപ്പോൾ നല്ല സുഖമാണല്ലോ, വണ്ടികൾ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. റിട്ടേൺ നമ്മൾ പിന്നെ വണ്ടി പോകേണ്ടതല്ല പറഞ്ഞത്, ഒന്നൊക്കെ ലോഡായിട്ട് വരിക, കാലി വണ്ടിയാണ് പോകാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ തീരുമാനം ഉണ്ടാക്കി തരണം അത്. കയറി പഞ്ചായത്തിനോട് പറഞ്ഞ കാര്യമില്ല. പ്രദേശത്തെ കോറയിൽ നിന്നുള്ള വലിയ വാഹനങ്ങൾ പോയിട്ടാണ് റോഡ് പാടെ തകർന്നതെന്നും ആക്ഷേപം ഉണ്ട്. വലിയ വാഹനങ്ങളുടെ അനിയന്ത്രിതമായുള്ള പാച്ചിലിൽ ജനങ്ങളും ഭീതിയിലാണ്. വാഹനങ്ങൾ പോകുമ്പോൾ റോഡിലൂടെ നടക്കാൻ പോലും കഴിയുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. ഇപ്പം നിലവിൽ നമ്മളുടെ ഈ ഒരു അവസ്ഥ എങ്ങനെയാണ്? 3 വർഷം നമ്മൾ പരുദൂർ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലെ അവസ്ഥ തന്നെയാണ്. പഞ്ചായത്തിൽ നമ്മൾ എന്തൊരു കാര്യത്തിന് പോയോ ആ ഒരു സാധാരണക്കാരന്റെ ഒരു കാര്യം നടക്കുന്നില്ല. അവർ എന്ത് ഭരണം അവിടെ കാഴ്ചവെക്കണതിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല. പാവപ്പെട്ടവൻ്റെ ഒരു ഈ 2-3 മാസമായിട്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പണിയാണ്ടിരിക്കുകയാണ്. ആരൊക്കെ ഈ റോഡിൻ്റെ സൈഡൊക്കെ വൃത്തിയാക്കിയിട്ടും പൊന്ത പിടിച്ചാണ്. അപ്പോൾ നമുക്ക് ഒന്ന് മാറി നിൽക്കുന്ന വണ്ടി പോകുമ്പോൾ മാറി നിൽക്കാനുള്ള സ്ഥലം കൂടിയില്ല. എല്ലാ റോഡിൻ്റെ അവസ്ഥ തന്നെ പഞ്ചായത്തിൽ ഒട്ടുമിക്ക റോഡുകളും എല്ലാം സ്ഥിതി തന്നെ. ഒരു പഞ്ചായത്തിൽ ഒരു കാര്യം നടക്കുന്നില്ല ഭരണത്തെക്കുറിച്ച്. എന്തിനാ അവർ ഈ പരിപാടി അവിടെ ഇരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവാത്ത. പഞ്ചായത്തിൽ പരാതി പറഞ്ഞെങ്കിലും അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാവുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഈ റോഡ് മാത്രമല്ല, 4-ാം വാർഡിൽ ഒരു റോഡും തന്നല്ല. കുട്ടികളെ വെച്ച് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു വണ്ടി വന്ന സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ മക്കൾക്കൊന്നും മാറിക്കാനോ ഒന്നും ഇവിടെ പറ്റൂല. ഈ വണ്ടിമ്മ പോകുന്നവർക്ക് അതറിയില്ല, നടന്നു പോകുന്നവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അതിപ്പോ ഇനിയിപ്പോ മെമ്പറോട് പറഞ്ഞിട്ടും കാര്യമില്ല, ആരോട് പറഞ്ഞു. അന്നിപ്പോ ഒരുപാട് അവിടെ വന്ന് പറഞ്ഞതാണ് ഇവിടെ റോഡിന്റെ അവസ്ഥ അറിയണമെങ്കിൽ മെമ്പറാണെങ്കിലും ആരാണെങ്കിലും ഇതിനെ നടന്നു നോക്കണം. നടക്കാതെ പേര് വണ്ടിമ്മ വരും, ഇവിടെ നിന്ന് നോക്കും, റോഡിന് കുഴപ്പമില്ല. പക്ഷെ ഈ മക്കളേറ്റ് പോകുന്നവർക്ക് അതിന് ബുദ്ധിമുട്ട് അറിയുള്ളൂ. നടന്നു പോകുന്നവർക്ക് ഒന്ന് സൈഡ് കൊടുക്കാനൊന്നും ഇവിടെ കഴിയണില്ല. ഇങ്ങനെ പേര് ഭരിച്ചാൽ പിന്നെ എന്ത് ഭരണ പേര് കാണിക്കുന്നത് ഞങ്ങൾക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് ചെമ്പലങ്ങാട് റോഡ് എങ്ങനെയാണ് പോണത് എന്നുള്ളത് ഇങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന്റെ മണ്ഡലത്തിലാണ് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള പൊതുസമൂഹം സഞ്ചാരത്തിന് ദുരിതം അനുഭവിക്കുന്നത്. അധികൃതർ ഇടപെട്ട് തകർച്ചയ്ക്ക് പരിഹാരം കാണണമെന്നും റോഡ് ഗതാഗത യോഗ്യമാക്കി മാറ്റണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്.